നമസ്കാരം, ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം. ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ പോരാട്ട വഴിയിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള ആയുധമായി ബഹിഷ്കരണം മാറിയിരിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് നടപ്പിലാക്കുകയും വമ്പിച്ച ഫലം കാണുകയും ചെയ്യുന്നുണ്ട്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 7 ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയത് മുതൽ ബഹിഷ്കരണത്തിന്റെ ഏറ്റവും പുതിയ വർത്തമാനങ്ങളും ക്യാമ്പയിനുകളും ചർച്ചയാവുകയാണ്. ഇസ്രായേൽ കമ്പനികൾക്കും അവരുടെ ഉൽപ്പന്നങ്ങൾക്കും ലോകത്തുടനീളം നടപ്പിലാക്കുന്ന ബഹിഷ്കരണം ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥയെ അനുദിനം തകർത്തുകൊണ്ടിരിക്കുകയാണ്. മൂർച്ചയേറിയ ഈ ആയുധം ഉപഭോക്താക്കളിലും കോർപ്പറേഷനുകളിലും പ്രായോഗികമായി നടപ്പിലാക്കുന്നതിന് വ്യത്യസ്തമായ രീതിശാസ്ത്രമുണ്ട്. ഇതിൽ വലിയ പഠനങ്ങളും ഗവേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ 1948 മുതൽ ഇന്നുവരെ കാണാത്ത തകർച്ചയാണ് ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായ യുദ്ധങ്ങൾ പോലെയല്ല ഇതെന്നും ഈ യുദ്ധം രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിച്ചെന്നും ഇസ്രായേൽ സമ്മതിക്കുന്നുണ്ട്. ഈ അവസരത്തിലാണ് BDS എന്ന സംഘടന ചർച്ചയാവുന്നത്. 2005 സ്വാതന്ത്ര്യം, നീതി, സമത്വം എന്നിവയ്ക്കായി പലസ്തീൻ കേന്ദ്രമാക്കി ഉമർ ബർദൂഖിയുടെ നേതൃത്വത്തിൽ ഒരുപറ്റം ചെറുപ്പക്കാരാണ് BDS എന്ന സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചന പ്രസ്ഥാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് രൂപീകരിച്ച സംഘടന മഹാത്മാഗാന്ധിജിയുടെ അഹിംസാ മാർഗമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ലോകത്തുള്ള മറ്റു മനുഷ്യരുടെ അതേ അവകാശങ്ങൾക്ക് പലസ്തീനുകളും അർഹരാണെന്ന തത്വമാണ് BDS ഉയർത്തുന്നത്. പലസ്തീനിന്റെ ഭൂമി ഇസ്രായേൽ കയ്യേറുകയും കോളനിവൽക്കരിക്കുകയും ചെയ്യുന്നു. ഇസ്രായേലിലെ പലസ്തീൻ പൗരന്മാരോട് വിവേചനം കാണിക്കുന്നു. പലസ്തീൻ അഭയാർത്ഥികൾക്ക് സ്വദേശത്തേക്കും അവരുടെ വീടുകളിലേക്കും മടങ്ങാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നു തുടങ്ങിയ കാരണങ്ങൾ നിരത്തിക്കൊണ്ടാണ് സംഘടനയുടെ രൂപീകരണം. അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിക്കാൻ ഇസ്രായേലിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് BDS ലക്ഷ്യമാക്കുന്നത്. 2005 രൂപീകരിച്ച ഈ സംഘടനയ്ക്ക് വലിയ ആരവങ്ങളൊന്നുമില്ലെങ്കിലും ലോകമെമ്പാടും യൂണിറ്റുകളും അക്കാദമി വകുപ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ ചർച്ചുകൾ, പള്ളികൾ, താഴേക്കിടയിലുള്ള ചെറു സംഘങ്ങളുമായി ചേർന്നുമൊക്കെയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. 1948 മുതൽ മുക്കാൽ നൂറ്റാണ്ടായി ഇസ്രായേൽ പലസ്തീനുകളുടെ മൗലികാവകാശങ്ങൾ നിഷേധിക്കുകയും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുകയാണ്. പലസ്തീൻ ജനതയ്ക്കുമേൽ നിരന്തരമായി കുടിയേറ്റം നടത്തുകയും സജീവമായ കോളനിവൽക്കരണത്തിനും അവരെ വിധേയമാക്കുകയും വർണ്ണവിവേചനത്തിന്റെയും അധിനിവേശത്തിന്റെയും ഭരണം കാഴ്ചവെക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ ഭരണകൂടത്തിനാണ് ലോകരാജ്യങ്ങളുടെ സർവ്വ പിന്തുണയും. പലസ്തീൻ ജനതയെ അടിച്ചമർത്താൻ ലോകമെമ്പാടുമുള്ള കോർപ്പറേറ്റുകളും സ്ഥാപനങ്ങളും ഇസ്രായേലിനെ സഹായിക്കുകയാണ്. ഇസ്രായേലിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ സ്വീകാര്യത കിട്ടുകയും ചെയ്യുന്നു. ഈ അനീതി തടയാനും ആഗോള പൗരന്മാരുടെ കൂട്ടായ പ്രതികരണം ഉണ്ടാകാനും BDS എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് പലസ്തീൻ പൗരസമൂഹം ഉണർന്ന് പ്രവർത്തിക്കുകയായിരുന്നു. ഈ ആശയം അന്താരാഷ്ട്ര സമൂഹത്തിൽ എത്തിക്കുന്നതിൽ, അവരിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്നതിലും സംഘടന ലക്ഷ്യം കാണുകയുണ്ടായി. പലസ്തീനിൽ പിഴഞ്ഞു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുഖം നിരന്തരമായി മുന്നിൽ വരുമ്പോഴും ഇസ്രായേൽ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മനുഷ്യത്വം മരവിച്ചുപോയി എന്നതാണ് മനസ്സിലാക്കേണ്ടത്. കാലങ്ങളായി പലസ്തീനുകളോട് അത്യന്തം വിവേചനപരമായ നടപടി കാണിക്കുന്ന ഇസ്രായേൽ ഭരണകൂടത്തെ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നതിനുള്ള പ്രായോഗിക രീതികൾ അവർ നടപ്പിൽ വരുത്തി. ഇസ്രായേലിന്റെ കായികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ സ്ഥാപനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സഹകരണവും നൽകാതിരിക്കുക, ഇസ്രായേൽ നടത്തുന്ന അക്കാദമിക സ്ഥാപനങ്ങളുമായി ബന്ധം ഉപേക്ഷിക്കുക, അക്കാദമിക തലത്തിൽ ഏതെങ്കിലും ഇസ്രായേലി പണ്ഡിതന്റെ ബന്ധം ഉണ്ടാകുമ്പോൾ മനുഷ്യ നന്മയെ മുൻനിർത്തി അവരെ ബഹിഷ്കരിക്കുക, പലസ്തീന്റെ മനുഷ്യാവകാശം നിഷേധിക്കുന്ന ദേശീയവും അന്തർദേശീയവുമായ സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കുമുള്ള എല്ലാ പിന്തുണയും അവസാനിപ്പിക്കുക തുടങ്ങിയ ബഹിഷ്കരണം ഗ്രാസ് റൂട്ടിൽ നിന്ന് തുടങ്ങി രാഷ്ട്രീയവും സാംസ്കാരികവുമായ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമ്പോൾ മാത്രമേ അത് പ്രയോജനം ചെയ്യുകയുള്ളൂവെന്നാണ് BDS വരച്ചു കാണിക്കുന്നത്. ഇസ്രായേലിനെ സാമ്പത്തികമായി സഹായിക്കുന്ന ബാങ്കുകൾ, ഫൈനാൻസിംഗ് കമ്പനി തുടങ്ങിയ സ്ഥാപനങ്ങളുമായുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കുക, ഇസ്രായേലുമായി ബന്ധപ്പെട്ട ടാക്സ് അടക്കാൻ വിസമ്മതിക്കുക, അവരുടെ സർവകലാശാലകളിൽ ചേർന്നുള്ള പഠനം, ജോലി തുടങ്ങിയവരിൽ നിന്നും വിട്ടുനിൽക്കുക, പ്രാദേശിക കൗൺസിലും പള്ളികളും പെൻഷൻ ഫണ്ടുകളും ഇസ്രായേൽ ഭരണകൂടത്തിൽ നിന്നും ഇസ്രായേലി വർണ്ണവിവേചനം നിലനിർത്തുന്ന എല്ലാ ഇസ്രായേലി അന്തർദേശീയ കമ്പനികളിൽ നിന്നും നിക്ഷേപം പിൻവലിക്കുകയും മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുക തുടങ്ങിയ വിവിധങ്ങളായ കാര്യങ്ങളാണ് ഇവർ നടപ്പിലാക്കുന്നത്. ഇസ്രായേലിനെതിരെ ലോക ജനതയുടെ വികാരം ഏകീകരിക്കാൻ ഈ സംഘടന പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്.